പ്രിയ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷകർത്താക്കളെ, കരിയർ പ്ലാനിംഗ് എന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ എല്ലാ പേരും പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ ഡിഗ്രി, ഡിഗ്രി കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനുശേഷം ജോലി തേടൽ. പരമാവധി ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പൊതുമേഖലാ ജോലി. കാലഘട്ടങ്ങൾ വളരെ വളരെ പെട്ടെന്ന് മാറുകയാണ്, കാലം മാറുകയാണ്. പബ്ലിക് സെക്ടർ ജോലി എത്രത്തോളം ജോലി സുരക്ഷ പ്രവർത്തന മികവിനുള്ള അവസരങ്ങൾ നൽകുന്നു, അത്രത്തോളം തന്നെ പ്രൈവറ്റ് മേഖലയും ഇപ്പോൾ ഏറെ സ്വീകാര്യമാണ്. പക്ഷേ നമ്മളുടെ വിദ്യാർത്ഥികളുടെ എംപ്ലോയബിലിറ്റി സ്കിൽ വളരെ മോശമാണ്. ഈ ട്രഡീഷണൽ കോഴ്സുകൾ പാസ്സായി പുറത്തിറങ്ങുന്ന കുട്ടികളുടെ എംപ്ലോയബിലിറ്റി ലെവലിനെക്കുറിച്ച് ഇൻഡസ്ട്രി പലപ്പോഴായി ചോദ്യം ചെയ്യാറുണ്ട്. എംപ്ലോയബിലിറ്റി ലെവൽ ഓഫ് എ ഗ്രാജുവേറ്റ് ഇൻ ഇന്ത്യ, ഓൺലി 51% ഓഫ് ദ ഗ്രാജുവേറ്റ്സ് ഇൻ ഇന്ത്യ ആർ എംപ്ലോയബിൾ എന്നാണ് റീസെൻറ്റ് സ്റ്റഡി പറയുന്നത്. അപ്പോൾ മാറി ചിന്തിക്കേണ്ട കാലമായി എന്നത് നിസ്സംശയം പറയാം. എന്താണ് പ്ലസ് ടു കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു അവബോധം നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 30 കൊല്ലമായി കരിയർ ഗൈഡൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ICD കൊല്ലം എന്ന ബാങ്ക് പരീക്ഷ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സാമിനേഷൻ പരീക്ഷ രംഗത്തെ പ്രമുഖ സ്ഥാപനമാണ് ICD കൊല്ലം. അതിൻ്റെ സ്ഥാപന മേധാവിയാണ് ഞാൻ. ഞാൻ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഒരു പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. ക്ലാറ്റ് എന്ന ഒരു പരീക്ഷ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതട്ടെ. 22 നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പൊതു അഡ്മിഷൻ ടെസ്റ്റാണ് ക്ലാറ്റ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്, ഓ, ഞാൻ ലോയർ ആകാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ കോടതിയിൽ പോയി വാദിക്കുന്ന ഒരു ലോയർ, ഇതൊക്കെയാണ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൂടെ വരുന്നത്, ആ പ്രൊഫഷൻ എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങതിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ലോ പ്രൊഫഷൻ സ്വീകരിച്ച് പോകുന്നുള്ളൂ. നല്ലൊരു ശതമാനം പേരും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നേടി കോർപ്പറേറ്റ് ജോലികളിലേക്കാണ് പോകുന്നത്. കോർപ്പറേറ്റ് കമ്പനികളും ഇപ്പോൾ MBA പഠിച്ചിറങ്ങുന്നവരെക്കാൾ ഒരുപക്ഷെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ലോ പഠിച്ചിറങ്ങുന്നവരെയാണ്. അപ്പോൾ ഒരു കാലത്ത് ആളുകൾ ഒരു മാഡ് സ്പിരിറ്റോടെ MBA എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ, ഇപ്പോൾ അതിൽ നിന്ന് വിദ്യാർത്ഥികൾ മാറി ചിന്തിക്കുകയാണ്. അവർ പലപ്പോഴും നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. പക്ഷേ ഇത്തരം പരീക്ഷകളുടെയൊക്കെ പരീക്ഷകളെക്കുറിച്ചുള്ള അറിവും ഈ അവസരങ്ങളെക്കുറിച്ചുള്ള അറിവും നമ്മളുടെ നാട്ടിൽ പൊതുവിൽ കുറവാണ്. നമ്മൾ ആരാകണം, ആരായിത്തീരണം, നമ്മളുടെ കരിയർ എന്താണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമ്മൾ ഉണ്ടാകണം, കുട്ടികൾക്കുണ്ടാകണം. കുട്ടികൾക്ക് അത്തരമൊരു ധാരണ രക്ഷകർത്താക്കൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ക്ലാറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22 നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റാണ്. ഈ യൂണിവേഴ്സിറ്റികൾ BA LLB, BSc LLB, BCOM LLB ഇങ്ങനെ പല പല ഗ്രാജുവേഷനാണ് നൽകുന്നത്. കേരളത്തിലും ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് കൊച്ചിയിലാണ്. ഏറ്റവും പ്രസിദ്ധമായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ദ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരാണ്. ഇത്തരം നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ തൊഴിലിനായി അലയേണ്ടി വരില്ല, അവർക്ക് ഒരു അഷ്വേർഡ് പ്ലേസ്മെൻറ്റ് പ്രതീക്ഷിക്കാം. പരീക്ഷ അത്ര എളുപ്പമല്ല, നന്നായി പഠിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. 5 കൊല്ലത്തെ കോഴ്സാണ്. പ്ലസ് ടുവിന് 45% മാർക്കാണ് മിനിമം വേണ്ടത്. അത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 40% മതി. ഈ ക്ലാറ്റ് പരീക്ഷ നടക്കുന്നത് നവംബർ മാസത്തിലാണ്. അത് നവംബർ ഡിസംബർ മാസത്തിലാണ് ക്ലാറ്റ് പരീക്ഷ നടക്കുന്നത്. ഏതാണ്ട് 120 ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, കറണ്ട് അഫയേഴ്സ്, ലീഗൽ റീസണിങ്,
ലോജിക്കൽ റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ്. ഈ അഞ്ച് ടോപ്പിക്കിലാണുള്ളത്. സാമാന്യം നല്ല ടഫായ ഒരു പരീക്ഷയാണ്. പക്ഷേ ഇതൊരു ബാലികേറാമലയല്ല, കഠിനമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും വിജയിക്കാവുന്ന ഒരു പരീക്ഷയാണ്. ICD കൊല്ലം എന്ന ഞങ്ങളുടെ സ്ഥാപനം ക്ലാറ്റ് പരീക്ഷകൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനായി 2025 ക്ലാറ്റ്, 2024 ക്ലാറ്റ് അല്ല, അതിപ്പോൾ നടക്കാൻ പോവുകയാണ്, അതിന് ടൈം ഈസ് എ ബിറ്റ് ടു ലേറ്റ്. 2025 ക്ലാറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക്, താല്പര്യപ്പെടുന്നവർക്കായി ICD കൊല്ലം എന്ന ഞങ്ങളുടെ സ്ഥാപനം 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ ക്ലാറ്റിനുള്ള ഒരു ക്ലാസ് ആരംഭിക്കുന്നു. വളരെ കോംപ്രിഹെൻസീവായ ക്ലാസ് ആയിരിക്കും അത്. ഓൺലൈനായും ഓഫ്ലൈനായും ലഭ്യമാണ്. പൂർണ്ണമായും ഓൺലൈനിൽ പഠിക്കാം, ഓൺലൈൻ വിത്ത് വീക്ക്ലി ക്ലാസ്സസ് പഠിക്കാം, അല്ലെങ്കിൽ വീക്ക്ലി ക്ലാസ്സസ് വിത്ത് ഓൺലൈൻ മോഡ്യൂളും പഠിക്കാം. പൂർണ്ണമായും വിദ്യാർത്ഥികളെ സജ്ജരാക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഞങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 30 കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു കോഴ്സല്ല ഇത്. 2020 കോവിഡ് വർഷത്തിൽ ഇവിടെ ഞങ്ങൾ ചെറിയ തോതിലൊരു ക്ലാസ് തുടങ്ങിയും അതിനകത്ത് 2 പേർക്ക് നാഷണൽ, ഒരാൾക്ക് FLU, ഒരാൾക്ക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ സെലക്ഷൻ ലഭിച്ചു. അവരെക്കുറിച്ചുള്ള വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഈ ബാങ്ക് പരീക്ഷാ ട്രെയിനിങ്ങിലേക്ക് കൂടുതൽ വ്യാപൃതരാകേണ്ടി വന്നു. പക്ഷേ ഞങ്ങളും മറ്റൊരു സെഗ്മെൻ്റ് ഓഫ് കുട്ടികളെ സഹായിക്കാനുള്ള ഒരു വഴിയിലേക്കാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ തൽപരരായ രക്ഷകർത്താക്കളുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയായി മാറുമെന്ന് 100% ഉറപ്പ് തരുന്നു. നല്ലത് വരട്ടെ. May God bless.